കർത്താവെ നീ എൻ്റെ പാദം കഴുകുകയോ. ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. കർത്താവെ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. ഇത് എന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ട എന്റെ രക്തം, വാങ്ങി പാനം ചെയ്യുവിൻ. ജനിക്കുവാൻ പോലും മനോദിക്കപ്പെടാതെ അറ്റുപോകുന്ന കുഞ്ഞു ജീവനുകൾ. ദോഷങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് കുടുംബജീവിതം നരകമാക്കുന്ന അനലി സന്തതികൾ. രാജ്യത്തിന്റെ അടിത്തറ തുരന്ന് അരാജകത്വം ഊട്ടിയുറപ്പിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ. സംസ്കാരത്തെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് കുഞ്ഞുങ്ങളെ പോലും പിച്ചി ചീന്തുന്ന നരഭോജികൾ. സ്വന്തം സഹോദരനെ കാണാതെ ദൈവത്തെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനയുടെ പൊയ്മുഖങ്ങൾ.
മഹിമയടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തുവലമ്പാകെ നശ്വരമായ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ തൂക്കിയിട്ട് എന്താ എന്താ കാര്യം അവസാനം ആരടി മണ്ട് ക്രിസ്തീയത ഒരു ക്രിസ്ത്യാനിയായ എന്നിൽ അതുണ്ടോ നമ്മളിലുണ്ടോ ഇനിയെങ്കിലും പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച മേഘതിരിയായി സ്വയം മുരുകി ഒലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാൻ ശ്രമിച്ചുകൂടെ സോമാ ജ്യോതിർ